നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള എന്ന ആഗോള മുസ്ലിം ഭീകര സംഘടനയെ ഇസ്രയേൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നു. അടുത്ത പുതുവർഷത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ലോകത്തിൽ വിലാസം കാണില്ല എന്നാണ് ഇസ്രയേലിലെ ദൃഢനിശ്ചയം. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഭീകര സംഘടനയ്ക്ക് ഇനി നേതാക്കളില്ല. അണികളെ ഇസ്രയേൽ കൂട്ടമായി കൊന്നൊടുക്കുകയാണ്. ചാവേറുകളും പോരാളികളും ഉൾപ്പെടെ 60% ഹിസ്ബുള്ളകളെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഒരു മാസത്തിനുള്ളിൽ ഹിസ്ബുള്ളയെ പശ്ചിമേഷ്യയിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഹമാസിന്റെയും പശ്ചിമേഷ്യയിൽ നിന്നും ഇസ്രയേൽ തുടച്ചു നീക്കുമെന്നാണ് നെതന്യാഹുവിന്റെ അന്ത്യശാസനം. ഹിസ്ബുള്ളയുടെ പുതിയ ആഗോള നേതാവായി അംഗീകരിക്കപ്പെട്ട ഷിയ പുരോഹിതൻ ഹാഷിം സഫിയുദ്ദീനെ വധിച്ചതായി ഇസ്രയേൽ പറയുമ്പോൾ സഫിയുദ്ദീൻ വീരചർമ്മം പ്രാപിച്ചതായി ഹിസ്ബുള്ളയും അംഗീകരിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ സായുധ സേനാ വിഭാഗമായ ജിഹാദ് കൗൺസിലിലെ തലവനായിരുന്നു സഫീദി. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ ഹാഷിം സഫിയുദ്ദീൻ കൊല്ലപ്പെട്ടതെന്ന് ഹിസ്ബുള്ള സമ്മതിച്ചു. 3 പതിറ്റാണ്ട് ഹിസ്ബുള്ളയെ നയിച്ച ഹസൻ നസ്റല്ല സെപ്റ്റംബർ 27 ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ അടുത്ത നേതാവായി മാറിയിരുന്നു ഹാഷിം. ഒപ്പം ഹിസ്ബുള്ളയുടെ സായുധ സേനാ വിഭാഗമായ ജിഹാദ് കൗൺസിലിലെ തലവനായിരുന്നു ഇയാൾ. ഒക്ടോബർ 4 ബെയ്റൂട്ടിലുണ്ടായ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ സഫിയുദ്ദീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ഉറപ്പാക്കിയെങ്കിലും അതേ ദിവസം അക്കാര്യം പുറത്തുവിട്ടിരുന്നില്ല. സഫിയുദ്ദീനൊപ്പം ഹിസ്ബുള്ള ഇന്റലിജൻസ് വിഭാഗം കമാൻഡർ അലി ഹുസൈൻ ഹാസിമയെയും വധിച്ചതായി ഇസ്രയേൽ സേന ഇന്നലെയാണ് വ്യക്തമാക്കിയത്. 1964 ദക്ഷിണ ലബനാനിൽ ജനിച്ച ഹാഷിം സഫിയുദ്ദീൻ ഏറെക്കാലം ഇറാൻ നഗരമായ ഖുമിൽ കഴിച്ചുകൂട്ടിയ ശേഷമാണ് ലബനനിൽ തിരിച്ചെത്തിയത്. 2017 US ഇദ്ദേഹത്തെ ഭീകര പട്ടികയിൽ പെടുത്തിയിരുന്നു. സഫിയുദ്ദീനൊപ്പം ഹിസ്ബുള്ളയുടെ കമാൻഡർമാരിൽ 6 പേർ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ ഈ അവകാശവാദത്തിൽ ഹിസ്ബുള്ള പ്രതികരണം പുറത്തിറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രസ്ഥാനത്തെ നയിക്കാൻ ഇനി നേതാക്കളില്ലാതെ വരുന്നതിൽ കടുത്ത ആശങ്കയിലുമാണ്. ഹിസ്ബുള്ളയെ ഏറ്റവും അധികം സഹായിച്ചിരുന്ന ഇറാനു നേരെയും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടേക്കുമെന്നാണ് സൂചനകൾ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ലയെയും അയാളുടെ പകരക്കാർ ഉൾപ്പെടെയുള്ള 1000 കണക്കിന് ഭീകരരെയും വധിച്ചു കഴിഞ്ഞുവെന്നാണ് ലബനനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നലെ പറഞ്ഞത്. ഹിസ്ബുള്ളയുടെ പ്രധാന ഇന്റലിജൻസ് തലസ്ഥാനമായ വടക്കൻ ബെയ്റൂട്ടിൽ ഹാഷിം രഹസ്യ സന്ദർശനത്തിനെത്തിയതായി ഇസ്രയേലിലെ രഹസ്യ നിരീക്ഷണ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹാഷിനും അനുയായികളും എത്തിയ കെട്ടിടം ഇസ്രയേൽ മിസൈൽ അയച്ച് തകർത്തത്. ആക്രമണം നടക്കുമ്പോൾ 25-ലധികം ഹിസ്ബുള്ള പ്രവർത്തകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റല്ലയ്ക്ക് പകരക്കാരനായി ഇറാൻ കണ്ടെത്തിയ നേതാവാണ് ഹാഷിം. ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തിനെ സഫീദിനാണ് നിയന്ത്രിച്ചിരുന്നത്. ഇസ്രയേൽ ആക്രമണങ്ങളെ അതിജീവിച്ച സഫീദിനെ അമേരിക്ക 2017 ജൂണിൽ ഭീകരവാദിയെ പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ പിന്തുണയോടുകൂടി ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിയ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയും സായുധ കലാപകാരികളുമായ ഹിസ്ബുള്ളയെ അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഭീകരവാദ സംഘടനയെ പ്രഖ്യാപിച്ചിട്ട് ഏറെക്കാലമായി. ലബനീസ് പൗരന്മാർ ധാരാളമുള്ള ഓസ്ട്രേലിയയിൽ ഹിസ്ബുള്ളയിൽ അംഗത്വം എടുക്കുന്നതും സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് നൽകുന്നതും ഓസ്ട്രേലിയ നിരോധിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ്, ബൈക്കോ ഹറാം തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങളുടെയും ഓസ്ട്രേലിയ ഭീകര സംഘടനകളുടെയും പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇസ്രയേൽ ചാമ്പലാക്കുമെന്ന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.